ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഇത് വന്ന രാജ്മ. ഇത് ഞാൻ ഇനി വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രാജ്മ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ രാജ്മ കുക്കറിനകത്തൊന്ന് വേവിക്കാൻ വച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു കൊച്ചു പീസ് ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ടിട്ടുണ്ട്. രാജ്മക്ക് ഇംഗ്ലീഷിൽ കിഡ്നി ബീൻസ് എന്നും പറയും. ഇത് ഭയങ്കര ഗ്യാസാണ്, അതുകൊണ്ട് നമ്മൾ വേവിക്കാൻ നേരത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേ വേവിക്കാവൂ. ഇവിടെ രാജ്മ ഉണ്ടാക്കാൻ ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്തെ ഇടുന്ന ഇല, ബിരിയാണി ഇല, ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയിട്ട് വരാമേ. ഇവിടെ ഗ്യാസ് ഞാൻ കളായി വച്ചു. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇടുവാണേ. രാജ്മ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂണ് ഗരം മസാല, 2 സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റിയിട്ട് വരാമേ. അതിനകത്തൊട്ട് തന്നെ ഞാനൊരു തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വരാമേ. ഇവിടെ രാജ്മ നല്ലപോലെ വെന്തിട്ടുണ്ട്. നോക്കൂ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കറി വെക്കുമ്പോൾ മിക്സിക്കകത്ത് ഒരു അടി അടിക്കത്തില്ലേ, അന്നേരം കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണേ. അങ്ങനെ ഞാൻ കുറച്ച് രാജ്മ എടുത്ത് മിക്സിക്കകത്തൊന്ന് അരച്ചിട്ട് വന്നേ. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ വഴറ്റിയേ. അതിനകത്ത് ഞാൻ ഇച്ചിരിയും കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ രാജ്മ എല്ലാം കൂടി അതിനകത്ത് ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ അരച്ച് വെച്ച രാജ്മയോടെ അതിനകത്തോട്ട് മിക്സ് ചെയ്തേ. അങ്ങനെ നമ്മുടെ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്ത് ഇച്ചിരി മല്ലിയില ഇടുവാണ്. അങ്ങനെ നമ്മുടെ രാജ്മ കറി റെഡി. ഇവിടെ ഞാൻ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. സോഫ്റ്റ് ഇഡ്ഡലി രാജ്മയും ഇഡ്ഡലിയും കൂടിയായിരുന്ന ഞാൻ കഴിക്കുന്നു. ചപ്പാത്തിയും രാജ്മയും സൂപ്പർ കോമ്പിനേഷനാണ്. ഇഡ്ഡലിയും ദോശയും രാജ്മയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാജ്മ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ചേർക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.